സെലോഷ്യ കോഴിപ്പൂവ്. കോഴിയുടെ തലയിലെ പൂവിനോടുള്ള സാമ്യമാണ് ഈ പൂച്ചെടിക്ക് കോഴിപ്പൂവ് എന്ന പേര് നൽകിയത്. പ്രധാനമായി മൂന്ന് വെറൈറ്റി സെലോഷ്യ ചെടികളാണുള്ളത്: പ്ലൂം, കോക്സ് കോംബ്, വീറ്റ്. പൂവിൻ്റെ വലുപ്പത്തിനെയും ഘടനയെയും അടിസ്ഥാനമാക്കിയാണ് മൂന്ന് തരമായി തിരിച്ചിട്ടുള്ളത്. ഒരു മാസത്തോളം പൂ ചെടിയിൽ തന്നെ നിൽക്കും. നട്ട് രണ്ടര മൂന്ന് മാസം കഴിയുമ്പോൾ പുഷ്പിക്കും. പ്ലൂം സെലോഷ്യ പക്ഷികളുടെ തൂവൽ പോലെ തോന്നിക്കുന്നു. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പിങ്ക്, മജന്റ എന്നീ നിറങ്ങളിൽ കണ്ടുവരുന്നു. കോക്സ് കോംബ് സെലോഷ്യ കോഴിപ്പൂവിൻ്റെ പോലെ മടക്കുകളോ ഞൊറികളോ ഉള്ള ഇനമാണ് കോക്സ് കോംബ് സെലോഷ്യ. ഓറഞ്ച്, ചുവപ്പ്, മഞ്ഞ, പിങ്ക്, മജന്റ എന്നീ നിറങ്ങളുണ്ട്. കൂടാതെ ഇരുനിറങ്ങളിലുള്ള പൂക്കളുള്ള ഇനങ്ങളുമുണ്ട്. വീറ്റ് സെലോഷ്യ ഗോതമ്പിൻ്റെ കതിരുകളോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഈ പേര് വിളിക്കപ്പെടുന്നത്. പിങ്ക്, ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. ചെടികൾക്ക് ഒരു വർഷത്തെ ആയുസേ ഉള്ളൂ. വിത്ത് മുളപ്പിച്ചാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നഴ്സറികളിൽ നിന്ന് വാങ്ങുകയും ആവാം. സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. 6 മുതൽ 8 വരെ മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് സെലോഷ്യ വളർത്താൻ നല്ലത്. നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണാണ് സെലോഷ്യയ്ക്ക് അനുയോജ്യം. 2 ആഴ്ച കൂടുമ്പോൾ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ വളമായി ചേർക്കാം. ഇതിനു പകരം നേർപ്പിച്ച ദ്രവരൂപത്തിലുള്ള വളം ചേർക്കാവുന്നതാണ്. വലിയ കോഴിപ്പൂ പോലെയുള്ള പൂക്കളുള്ള ചെടികൾക്ക് കമ്പ് നാട്ടി സപ്പോർട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പൂവിൻ്റെ കനം കൊണ്ട് ചെടി ചെരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൂ വാടിക്കൊഴിയാറാകുമ്പോൾ പൂഞ്ഞെട്ടിന് താഴെ വെച്ച് മുറിച്ച് മാറ്റണം. ഡെഡ് ഹെഡിംഗ് എന്ന ഈ പ്രക്രിയ പുതിയ നാമ്പുകൾ ഊർജ്ജസ്വലമായി വളരുവാൻ പ്രേരകമാകുന്നു. പൂവിത്ത് ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം പൂക്കൾ മുറിക്കാതെ നിലനിർത്തിയാൽ മതി. അധികം കീടശല്യമില്ലാത്ത ചെടിയാണ് സെലോഷ്യ. വലിയ പൂത്തടങ്ങളിലും ചട്ടികളിലും വളർത്താം. ബോർഡറായി വളർത്താനും നല്ലതാണ്. മറ്റു വാർഷിക പുഷ്പിണികളുമായി ഇടകലർത്തിയും വളർത്താം. ഒരടി താഴ്ചയിൽ മണ്ണിളക്കി അതിനു മീതെ 4 ഇഞ്ച് കനത്തിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ നിരത്തി ഇളക്കി യോജിപ്പിച്ച് തടങ്ങൾ നിർമ്മിക്കാം. ഒന്നിനൊന്ന് മണ്ണും കമ്പോസ്റ്റും മിക്സ് ചെയ്ത് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അവ പ്രോത്സാഹനമായാലും വിമർശനമായാലും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മുടങ്ങാതെ കാണുവാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കോൺ അമർത്തുക.